നമസ്കാരം. സജീവമായൊരു വാർത്താ ദിനം തുടങ്ങുകയാണ്. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഞാൻ ശരത്. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ KSRTC ബസ്സിന് അടിയിൽപ്പെട്ട് യുവാക്കൾ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു എന്ന വാർത്ത പുറത്തുവരികയാണ്. പാലക്കാട് SP അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയത്. ദുർബല വകുപ്പുകൾ മാത്രമാണ് KSRTC ഡ്രൈവർക്കെതിരെ ചുമത്തിയത് എന്നുൾപ്പെടെയുള്ള പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ, കുംഭമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും എന്നതാണ്. വൈകിട്ട് 5 തന്ത്രി കണ്ഠരരും മഹേശ്വരും മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി MN പരമേശ്വരൻ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. ഞായറാഴ്ച പുലർച്ചെ മുതലാണ് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുക. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ അനുമതി ഉണ്ടാവുകയുള്ളൂ. അടുത്ത വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടാൻ തീരുമാനമായി എന്ന വാർത്ത പുറത്തുവരുന്നു. April 1 മുതലാണ് നിരക്ക് കൂടുന്നത്. യൂണിറ്റിന് 70 പൈസ കൂട്ടാൻ റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ടു. 40 യൂണിറ്റ് വരെ ഈ വർഷം നിരക്കിൽ മാറ്റമുണ്ടാകില്ല. എന്നാൽ ഫിക്സഡ് ചാർജിൽ മാറ്റം വരുത്തണമെന്ന് KCB ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻ മിസ് കേരള ഉൾപ്പെടെ 3 പേരുടെ അപകട മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയായ കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാട്ടിനെതിരായ പോക്സോ കേസിൽ ഇന്ന് മൊഴിയെടുത്തേക്കും എന്ന വാർത്തയും ഈ മണിക്കൂറിൽ പുറത്തുവരികയാണ്. മൊഴിയെടുത്ത ശേഷമായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. കോഴിക്കോട് സ്വദേശികളായ അമ്മയുടെയും മകളുടെയും പരാതിയിലാണ് റോയ് വയലാട്ടിനെതിരെ കേസെടുത്തത്. അന്വേഷണ സംഘത്തിന്റേതായി പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നതും ശ്രദ്ധേയമാണ്. അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ, അനധികൃത മണൽ ഖനന കേസിൽ ബിഷപ്പ് സാമുവൽ മാർ ഐറോനിയസിനെതിരെയുള്ള അപ്പീൽ ഇന്ന് കോടതി പരിഗണിക്കും എന്നതാണ്. ബിഷപ്പിന്റേത് ഉൾപ്പെടെയുള്ള ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുന്നത്. അംബാസമുദ്ര സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിന് സമീപമുള്ള താമരഭരണി നദിയിൽ നിന്ന് മണൽ കടത്തിയതിനാണ് ബിഷപ്പിനെയും സഭാവികാരി ജനറലിനെയും 4 വൈദികരെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇത്രയും വാർത്തകളാണ് ഈ മണിക്കൂറിൽ പ്രധാനമായും പുറത്തുവരുന്നത്. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി നമുക്ക് ഉടൻ കാണാം.